സെൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡോഗ് ഫാമിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഫാം ഉള്ളത് ഇരിങ്ങാലക്കുടയിലാണ്, അനന്ദു ചേട്ടൻ്റെ. അപ്പോൾ ചേട്ടാ, നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് അനന്ദു എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അവിടെയാണ് സ്ഥലം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്തിരിഞ്ഞി പോത്താനി എന്ന് പറയും. അവിടെയായിട്ടാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഫാം എന്ന് പറയാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത്. അല്ലാതെ ഫാം വലിയ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. സെറ്റപ്പ് ഉണ്ടല്ലോ. മൊത്തം ഇപ്പോൾ എത്ര ഡോഗ്സ് ഉണ്ട് കയ്യിൽ? നമ്മുടെ ഇപ്പോൾ ഒരു 13 13 ഫീമെയിൽ മെയിൽ അങ്ങനെ? നമ്മുടെ രണ്ട് മെയിലേ ഉള്ളൂ, രണ്ട് സ്റ്റാർട്ട് മെയിൽസും ബാക്കി 11 ഫീമെയിൽ ഫീമെയിൽസ് ആണ്. അപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രീഡിംഗ് ബ്രീഡിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഡോഗിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞാൽ ആദ്യമേ എൻ്റെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ ഡോഗ്സ് ഉണ്ട്. ബ്രീഡിംഗ് എന്ന് പറയാനായിട്ട് ഞാനൊരു ഡിഗ്രി കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊന്ന് ബ്രീഡ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തണം. അപ്പം അങ്ങനെ ജയിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഏതിലായിരുന്നു? ലാബായിരുന്നു. ലാബ് അതൊരു ഒട്ടുമിക്ക ആൾക്കാരും ലാബ്, അതൊരു വലിയൊരു ഫ്ലോപ്പായിരുന്നു. ഫസ്റ്റ് ബ്രീഡിംഗ് തന്നെ ആദ്യമേ വലിയൊരു ഫ്ലോപ്പായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പപ്പീസിനെ കറക്റ്റായിട്ട് സർവൈവ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. 8 പപ്പി ഉണ്ടായിരുന്നു, നമുക്ക് ലൈവായിട്ടൊരു 3 കോപ്പി കിട്ടിയുള്ളൂ. ഇപ്പം പലരും പറയാത്ത കാര്യമാണ്, ആരും നെഗറ്റീവായിട്ട് പറയില്ലല്ലോ. എല്ലാവരും ബ്രീഡിംഗ് ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെ ആവണം. പിന്നെ പതുക്കെ പഠിച്ചു, ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചത്, ഞാനോട് സംസാരിച്ചു, ഫാമിനൊരു പേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ രജിസ്റ്റർ ചെയ്ത് ചെയ്യാണ്ടാണോ അതോ പേര് എന്താണ് സംഭവം? അത് എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയതായിട്ടുള്ളൊരു ബ്രീഡിംഗ് എനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. അതായത് നമ്മൾ ബ്രീഡിംഗ് എടുക്കാറുണ്ട്, കുഴപ്പമില്ലാത്ത പപ്പീസ് തന്നെ വരാറ്. പക്ഷെ എന്നാലും നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു ഇമ്പോർട്ട് അങ്ങനെയൊക്കെ ഒരു അല്ല. BA ഡോക്സിൽ ഉണ്ട് ഒരുപാട് നല്ല ഡോക്സ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും എല്ലാ ഇപ്പൊ ഒരു ഡോഗ് ഫീൽഡിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളൊരു മിക്കവരുടെ ഒരു താല്പര്യമായിരിക്കും ഒരു ഇമ്പോർട്ടിനെ ഓൺ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ചെയ്തിട്ടാണ്? അത് ചെയ്തിട്ട് പേരിടലോ? അല്ല, അങ്ങനെയല്ല, ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം. അതായത് നമ്മളെ തന്നെ ഇപ്പം ഇമ്പോർട്ട് ബിച്ചല്ല ഇമ്പോർട്ടിൻ്റെ കുട്ടിയായിട്ടുള്ള ബിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവളുടെ ഒരു ബ്രീഡിങ്ങിൽ തന്നെ നമ്മൾ കെന്നലിനെ ചെയ്യുന്നു വരാം. നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, പ്ലാനിങ് ഉണ്ട്. പക്ഷെ അപ്പേക്ക് അമ്മയിലൊക്കെ ഇവിടെ ഉണ്ടാവുമോ, പുറത്തേക്ക് പോകുന്നൊക്കെ നമുക്കൊരു. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഏതൊക്കെ ബ്രീഡ് ഇപ്പോൾ കെയർ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടും ജർമ്മൻ ഷെപ്പേർഡാണ്. ജർമ്മൻ ഷെപ്പേർഡ് ഒരു 3 ബിച്ചും ഒരു സ്റ്റഡ് മെയിലും ഉണ്ട്. റോട്ട് ഒരു 5 ബിച്ചും ഒരു മെയിലും ഉണ്ട്. അപ്പോൾ പിന്നെ സെൻ ബെർണാർഡ് ഉണ്ട്, രണ്ട് സെൻ ബെർണാർഡ് ഉണ്ട്. അത് ഒരു ഫീമെയിൽ തന്നെയാണ്, അവളുടെ ഒരു ബ്രീഡിങ്ങിലുള്ളൊരു കുട്ടീനെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തി ഒരു ഫീമെയിൽ കുട്ടിയെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മൻ ഷിപ്പേഡ്, സെൻ ബെർണാർഡ്, റോട്ട് പിന്നെ ഇത്, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ നല്ല മെയിൻ്റെനൻസ് വേണം. മെയിൻ്റെനൻസ് വേണം. അതായത് ജർമ്മൻ ഷിപ്പേഡിനെ പിന്നെ അതുപോലെ തന്നെ ജർമ്മൻ ഷിപ്പേഡിന് ചെന പിടിക്കില്ല അങ്ങനത്തെ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ചേണ്ട ഒരു അതിൻ്റെ ഒരു ബ്രീഡിങ്ങിലും പിന്നെ കെയറിങ്ങിലും ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ്? അതായത് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണത്, ഈ ചൂട് അങ്ങനത്തെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നിങ്ങൾ കണ്ടുല്ലോ, നമ്മളിപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിന് വേണ്ടിയിട്ട് തന്നെ വേറൊരു, അതായത് ആ ഹീറ്റിൻ്റെ ടൈം ആവണതിന് മുമ്പ് തന്നെ നമ്മൾ അവർക്കൊരു ക്ലൈമാറ്റ് ചേഞ്ച് എന്നുള്ള രീതിക്ക് വേറൊരു രീതിക്ക് മാറ്റി ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സെൻ ബെർണാർഡായാലും അങ്ങനെ തന്നെയാണ്, നമ്മളിങ്ങനെ മാറ്റി ചെയ്യുന്നുണ്ട്. അല്ല, ഈ സെൻ ബെർണാർഡും ജർമ്മൻ ഷെപ്പേർഡും അവരെ കാര്യങ്ങളിൽ ഏതാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളത്? കോമ്പിങ് തന്നെയാണ് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 2 കോമ്പ് വേണമെന്നൊക്കെ പറയാം, പക്ഷെ നമുക്കിപ്പോൾ ഇത്രതുള്ള കൊണ്ട് തന്നെ വേറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ പോലും 1 ചെയ്യാറുണ്ട്. അപ്പോൾ കാലത്തായിരിക്കാം, കാല് ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ഇതുണ്ടായിരിക്കാം. അപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അച്ഛൻ അനിയത്തി ആയാലും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ചെന പിടിക്കണ ഒരു സമയം, നമ്മളൊരു ബ്രീഡർ ആകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ചെന പിടിക്കണമല്ലോ, നല്ലതല്ലേ നമുക്ക്? അപ്പോൾ ജർമ്മൻ ഷിപ്പേർഡിന് പൊതുവെ ചെന പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ സെയിം കെയറിങ് വരുന്ന ഒരു ഡോഗ് തന്നെയാണ് സെൻ ബെർണാർഡ്. അപ്പോൾ സെൻ ബെർണാർഡിന് ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെയുണ്ടോ? അതേ സെയിം കെയർ കൊടുക്കേണ്ടി വരില്ല എനിക്ക് ഇത്രയുണ്ട് തോന്നണേ. ജർമ്മൻ ഷിപ്പേർഡ് തന്നെയാണ് പാടുന്നു തോന്നണേ. സെൻ ബെർണാർഡ് നമ്മൾ അത്ര ഹെയറി അല്ലല്ലോ. പിന്നെ നമ്മളൊക്കെ എടുക്കുന്ന 2 ലോങ് കോട്ടാണ്, പിന്നെ ഒരു ബുഷാണ് ജർമ്മൻ ഷിപ്പേർഡിൽ എടുക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഇത്രയും കൂടി നമുക്ക് കൂടുതൽ കെയർ കൊടുക്കാറ്.
ജർമ്മൻ ഇപ്പൊ സെൻ ബെർണാർഡ് നോക്കാറില്ല എന്നല്ല, അവർക്കും കൊടുക്കുന്ന വേണം, കൂടുതൽ കൊടുക്കും ജർമ്മൻ ഷെപ്പേർഡ്. ഇപ്പൊ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു കെയറിങ് അതെങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു. അതായത് സപ്ലിമെന്റ്സും അത് മാത്രല്ല, പിന്നെ അവരെ ബ്രീഡിങ് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെ ഒന്ന് നമുക്കൊന്ന്. അത് നോർമൽ ബ്രീഡിങ് എടുക്കുന്ന പോലെ തന്നെയാണ് പ്രൊസീജിയർ, ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ തിരുമണി കെയറാണ്, അതായത് ഇപ്പോ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഒട്ടുമിക്ക നമ്മ വലിയ വലിയ ലൈൻസിലേക്കൊക്കെ പോകുമ്പോൾ സെൻ ബെർണാർഡ് ചേന പിടിക്കായിക അങ്ങനെ വരാ കണ്ടിട്ടുണ്ട്, സ്വതവേ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടുന്നവരും ഉണ്ട് കേട്ടോ. അതായത് സെൻ ബെർണാർഡ് ഏറ്റവും നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഞാൻ കണ്ടു വന്നേക്കുന്നത് അങ്ങനെയാണ്, കൂടുതലും ചേന പിടിക്കുക ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ചൂടിൻ്റെ. പക്ഷേ എല്ലാ ഒട്ടുമിക്ക ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, സെൻ ബെർണാർഡ് ആയിക്കോട്ടെ റൂട്ടായിക്കോട്ടെ, എന്നാലും ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ഒരു എല്ലാവർക്കും ഇത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് തന്നെയാണ്. നമുക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡ് എനിക്ക്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് മാത്രമായിട്ട് തുടങ്ങാമെന്നാണ് വിചാരിച്ചായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ എല്ലാ ബ്രീഡും നമുക്കൊരുപോലെ തന്നെയല്ലേ, നമുക്കൊരുപോലെ തന്നെയാണ്. അതായത് നല്ലൊരു ബിച്ചിനെ കണ്ടാൽ നമ്മൾ ഇപ്പോഴായാലും പോയി വാങ്ങിക്കും. ഇനിയിപ്പോൾ നമുക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോബർമാനും ഒരു ഇത് എടുക്കണം എന്നാണ്, ഡോബർമാൻ വേറൊരു പുതിയതായിട്ട് എടുക്കണം എന്നാണ് പ്ലാനുള്ളത്. പ്ലാനാണ്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഈ ടൈമിൽ അതായത് പപ്പീസൊക്കെ വിറ്റ് പോകാനായിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട്. അതായത് നല്ല എവിടെയായാലും പപ്പീസ് അവൈലബിൾ ആണ്, അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് സെയിൽ ചെയ്തിരുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കാര്യം ഇതാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് മെയിനായിട്ട് രണ്ട് സീസണിലാണ്, കന്നി മാസം മകരമാസം മെയിനായിട്ടുള്ള രണ്ട് സീസണാണ് നമുക്ക് ബ്രീഡിങ്ങിന് ഏറ്റവും അനുയോജ്യം, ആ തണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് കൂടുതൽ പപ്പീസ് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ഹീറ്റായാലും ആ ഒരു ടൈമിലേക്ക് തന്നെ നമുക്ക് വരാറ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു സീസണിലാവുമ്പോൾ ഒരുപാട് പപ്പീസ് ഒരുപാട് സ്ഥലത്ത് ഇറങ്ങിക്കെടുക്കുന്നുണ്ടോ, അപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും പപ്പീസ്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാം. നമ്മുടെന്ന് പറഞ്ഞാൽ എന്തായാലും സാധാരണ മാർക്കറ്റ് റേറ്റിനെക്കാട്ടും എന്തായാലും കുറവായിരിക്കുള്ളൂ റേറ്റ്, നമ്മൾ അങ്ങനെ വിൽക്കാറുള്ളൂ. നമ്മൾ വലിയ ലാഭം പ്രതീക്ഷിച്ചല്ല നമ്മൾ, അതായത് കന്നലും കാര്യങ്ങളും നടന്നു പോകണം, അത് ഇതിൽ തന്നെ ചിലവ് നമുക്ക് കഴിഞ്ഞ് നടന്നുള്ളൂ. ആ പിന്നെ അത്യാവശ്യം ചെറിയൊരു ലാഭം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കിപ്പോൾ നമ്മുടെ പബ്ലിക് കൂടെ കണ്ടത് തന്നെ മനസ്സിലെന്താ വെച്ചാൽ ഇവിടെ എന്താ പറയുക നല്ല നീറ്റായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റപ്പിൽ, അതിന് ഏറ്റവും എന്താ പറയുക ഫാമിലി സപ്പോർട്ട് നല്ല സപ്പോർട്ട് തന്നെയാണ്. ഓ പിന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ട്, വീട്ടിലിപ്പോൾ അച്ഛമ്മ വരെ സപ്പോർട്ടാണ്. അതായത് ഇപ്പോൾ ഒരു റീഡിങ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് ഇന്നലെ കൂട്ടിലിടാ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ്, നമ്മൾ പക്ഷെ അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ നമ്മുടെ റൂമിൽ തന്നെയാണ് ഇടാറ്, വീടിൻ്റെ അകത്തന്നെ നമ്മൾ എൻ്റെ റൂമിലാണ് ഇടാറ്. നമുക്ക് പപ്പീസിനായാലും ഇപ്പോൾ തണവാണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ റൂമിലാകുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ നമുക്കറിയാം, നമ്മൾ തന്നെ ചിലപ്പോൾ അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും, അതായത് ബിച്ചിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ആ ഒരു ഇപ്പുറത്ത് തന്നെ നമ്മൾ കിടക്കുന്നുണ്ടാവും. കാരണം പപ്പീസ് ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്ന് കരഞ്ഞാൽ വരെ ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ ആയിരിക്കാം, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഏത് സമയത്താണ് വരണതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രോപ്പർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ബിച്ച് പ്രസവിച്ചെടുക്കുന്നുണ്ടാവും. വന്നാലും നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ അങ്ങനെയാണ്. ആ ഇപ്പോൾ വീട്ടിലായാലും അതിൻ്റെ ഇതിൽ നമുക്ക് സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത്. അല്ലാതെ ഒരാളിപ്പോൾ എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പപ്പീസിനെ സെയിൽ ചെയ്യുന്ന കാര്യം, അതെന്ത് ഇങ്ങനെയാണ് പപ്പീസിനെ നമ്മൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ നമ്മൾ കൊടുക്കാറില്ല, നമുക്ക് താല്പര്യമില്ല ഹോൾസെയിൽ. നമ്മുടെ തന്നെ ഒരു അനുഭവം, അതായത് ലിറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 14-ാമത്തെ ദിവസമായിട്ട് നമ്മൾ ലിറ്റർ രജിസ്റ്റർ ചെയ്യാനായിട്ട് മെയിലിൻ്റെ ഫോം വാങ്ങിക്കാൻ പോകും. അപ്പോൾ തന്നെ ബ്രീഡർ പറയും കുട്ടികളെ നമ്മൾ എടുത്തോളാട്ടാ. എല്ലാ ബ്രീഡറും വരും, മിക്കവരും എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലവരൊക്കെ കുട്ടികളെ നമ്മൾ എടുത്തോളാട്ടാന്ന് പറയും. അപ്പോൾ അത് ശരിക്കും എന്തിനാണ് അവരെങ്ങനെ എടുക്കണേ എനിക്കും അറിയാത്ത കാര്യം, നമുക്ക് വിൽക്കാൻ പറ്റില്ലേ. പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിലിൽ മെയിറ്റ് ചെയ്തോ ഇവർ തന്നെ നിങ്ങളുടെ പബ്ലീസിന് എടുത്തോളൂ എന്ന് പറയും. അവരെടുക്കുന്ന പുറമേ ഉള്ള ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് ആ അവരെന്താ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവരെടുക്കില്ല, നമുക്ക് ബ്രീഡിങ് മാത്രം എടുത്താൽ പോരെന്ന് അവർ വിചാരിക്കുള്ളൂ. 10-25 ദിവസം ആകുമ്പോൾ അവർ കൊണ്ടുപോകും, അപ്പോൾ പിന്നെ എന്താ കുഴപ്പമെന്ന് അവർ വിചാരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെയിൽ ചെയ്യണം പപ്പീനെ. അന്നല്ല നമ്മൾ രണ്ടുപേരും രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളെ രണ്ടുപേരും അറിയണ്ടേ. നോർമൽ ഒരു വീട്ടിലൊരു പപ്പി ഡോഗ് പ്രസവിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ഇതാകുമ്പോൾ നമ്മളെന്നെ സെയിൽ ചെയ്യാൻ വേണം, നമ്മളെ രണ്ടുപേരും അറിയണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പപ്പീനെ വാങ്ങിച്ചു പോകണം, വളർന്ന് വലിയ ഒരു 6 മാസം കഴിയുമ്പോൾ ഈ പപ്പി നീ ആരെയും നിർത്തുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേരല്ലേ പറയാം. ഹോൾസെയിൽ എടുത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ പേരാണ് പറയാം.
അതിലും വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കണമെന്ന് പറയുന്നു, അവരെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോട്ടാന്ന് വിചാരിക്കും, ഒരു 20 രൂപ അല്ലെങ്കിൽ 25 രൂപ മാർക്കറ്റ് ഉണ്ട്, അവനെടുക്കാൻ ചിലപ്പോൾ 10 രൂപ 12 രൂപ അല്ലെങ്കിൽ മാക്സിമം 15 രൂപയ്ക്കായിരിക്കും അവനെടുക്കാം. അവനൊരു 5 രൂപ ലാഭം പ്രതീക്ഷിച്ചിട്ട് എടുക്കാം എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അവന് ചിലപ്പോൾ ഓർഡർ ഉണ്ടാവും, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ സെയിൽ ചെയ്യും. അവനൊരു 15 രൂപ കിട്ടണം, നമ്മ ഈ 10, 25, 28 അല്ലെങ്കിൽ പോട്ടെ ഒരു 30 ദിവസമൊക്കെ ആയിരിക്കും മാക്സിമം സെയിൽ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഫുഡ് തന്നെ എടുത്ത് തുടങ്ങണ്ടേ, 30 ദിവസത്തിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളാണ് നോക്കണേ. അവന് 2 ദിവസം കൊണ്ട് പപ്പി പോയി, അപ്പം അവനൊരു 5 പപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എത്ര രൂപ? 25 രൂപ അവന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? അപ്പൊ അതായത് സാധാരണ ഒരു വീട്ടിൽ വളർത്തുന്നവർ നോക്കുമ്പോ അവരെ ഭാഗം വെച്ച് നോക്കുമ്പോ അവർക്ക് അതാണ് എളുപ്പമാണ്, നമ്മൾ വെച്ച് നോക്കുമ്പോ. അപ്പൊ നമ്മുടെ സെയിൽ എങ്ങനെയാണ് ഇവിടെ? നമ്മുടെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫേസ്ബുക്ക് ഉണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ട്, പിന്നെ നമ്മുടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പേര്. അങ്ങനെയാണ് കോണ്ടാക്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെയായിരിക്കും മിക്കപ്പോഴും സെയിൽ ചെയ്യുക. നമ്മ വലിയ കാര്യമായിട്ട് നോക്കാറില്ല, അതായത് ഫേസ്ബുക്കിൽ ഇതൊക്കെ നമ്മൾ ഇട്ടു അനൗൺസ് ചെയ്യും, ഇറങ്ങുമ്പോൾ ഇട്ടാൻ അനൗൺസ് ചെയ്യും, അറിയിക്കും, എല്ലാവരും അറിയിക്കും. നമുക്ക് അതിൽ നിന്ന് എങ്കിൽ വരെ വരാറുണ്ട് കേട്ടോ, അതിൽ നിന്ന് എൻക്വയറി വരാറുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സായിട്ടും അവർ തന്നെ ഒരുപാട് പേര് അവർക്ക് എൻക്വയറി ഉണ്ടാവും, അവർ ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരാണല്ലോ. അപ്പം നമ്മളൊരു വിശ്വാസമാണ് അവർക്ക്, അതായത് നമ്മുടെ ബ്രീഡിങ് ഇങ്ങനെയായിരിക്കും, അവർക്കറിയാം നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കുമല്ലോ എല്ലാവരും സെയിൽ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പൊട്ട ബ്രീഡിങ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ സെയിൽ ചെയ്യാൻ നോക്കും, കാരണം അവരുടെ പേരല്ലേ പോവുക, അവരൊരിക്കലും അങ്ങനെ നോക്കില്ല. നീ വേണ്ട പപ്പീനെടുത്ത, നീ വേണ്ട പപ്പീനെടുത്ത, എന്തൊരു ഇപ്പോൾ പപ്പിയാണ്, അങ്ങനെ 100 ചോദ്യങ്ങൾ അവനും വരും. ആ അപ്പോൾ ഒരിക്കലും ഈ ഫീൽഡിൽ നിൽക്കണവര് അറിയാലോ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ബ്രീഡറാണെന്നുണ്ടെങ്കിൽ ചില ബ്രീഡർമാർ നമ്മൾ തന്നെ ചവിട്ടാൻ നോക്കും, അതായത് മെയിലിൻ്റെ ആൾക്കാർ പറയും എടുക്കണ്ട പൊട്ട കുട്ടിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ചവിട്ടും. പക്ഷെ അവരിൽ വേറെ ലിറ്ററാണെങ്കിൽ എടുക്കണ്ടാവും. അപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം, ഞാനിങ്ങനെ ബ്രീഡിങ് എടുത്തങ്ങായിട്ട് ഒരു എനിക്കൊരു എൻക്വയറി വന്നു. ഞാനപ്പോൾ ആ എൻക്വയറി ചെയ്ത ആൾക്ക് മെയിലിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു, മെയിലിൻ്റെ ഓണറുടെ ഡീറ്റെയിൽസും കൊടുത്തു. ഈ ഓണറെ ഇയാൾ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എടുത്തിട്ടുണ്ടോ എടുത്ത്, അപ്പോൾ ആൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ക്വാളിറ്റി? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അവൻ എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത കുട്ടികളാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ ബ്രീഡിങ്ങിലല്ല, അപ്പോൾ എനിക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല, എൻ്റെ ബ്രീഡിങ്ങിൽ ഇങ്ങനെ ഇറങ്ങിക്കെടുക്കണ്ടെന്ന് പറഞ്ഞു. സെയിം ലൈനേജ് നോക്കുമ്പോൾ സെയിം ലൈനേജ് തന്നെ ഏകദേശം കുഴപ്പമില്ല. അങ്ങനെ ആ ഞാൻ പറഞ്ഞവല്ല അവൻ്റെ അടുത്ത് 20 രൂപയാണ് റോട്ടാണ് പപ്പി, 20 രൂപയാണ് പറഞ്ഞത്. ഇവൻ പറഞ്ഞവല്ല 35 രൂപയാണ്. റേറ്റിൽ വ്യത്യാസമുണ്ട്, 15 രൂപ വരെ വ്യത്യാസമുണ്ട്. ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വില, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല വിൽക്കണം, ചെറിയ ലാഭം. ആ അതെ അതെ, നമുക്കിപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇതിൽ തന്നെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ലാഭം വേണ്ടി വരും, വേണ്ടി വരും. നമുക്കിപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വേറെ ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഞാനതിലും പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, നമുക്ക് അത്ര ചിലവ്, നമുക്കത് ഇതിൽ നിന്ന് തന്നെ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുള്ളൂ. പക്ഷേ വേറൊരു ഭാഗം നോക്കുമ്പോൾ അവർ അങ്ങനെ വില പറഞ്ഞു, എന്നിട്ട് പറയാം വേറൊരാൾ അതുപോലെ തന്നെ വേറൊരാൾക്കും കൊടുത്തു. അവനാ പപ്പീനെ എന്നിട്ട് മറ്റാൾക്ക് തന്നെ സെയിൽ ചെയ്തു, 35 രൂപയ്ക്ക് എടുത്തു. ആൾ മണ്ടനാന്ന് ഞാൻ പറയുള്ളൂ, നമ്മൾ 20 രൂപ പറഞ്ഞ സാധനത്തിന് സെയിം ലൈനേജിൽ അവൻ അവിടെ വയ്ക്കുന്നത് 35 രൂപയ്ക്ക്. ആ ലൈനേജിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ പപ്പിയൊക്കെ എങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആ അപ്പോൾ വളർന്നു വരുമ്പോഴായാലും നമ്മുടെ പപ്പി എങ്ങനെയാണോ ആ അതുപോലെയൊക്കെ തന്നെയൊക്കെ ഏകദേശം ഒക്കെ വരുള്ളൂ. അല്ലാതെ അത് നല്ല പപ്പിയാണ് അതുകൊണ്ട് ഞാൻ 35 രൂപയ്ക്ക് എടുത്തു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഫാമിലെ ഓരോ ഡോഗിൻ്റെ കെയറിങ് ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 നേരമായിട്ടാണ് ഫുഡ് കൊടുക്കുക. ഒരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക രാവിലെ സ്റ്റാർട്ട് ചെയ്യുക അല്ല, സാധാരണ നമ്മൾ എല്ലാവരെയും വന്നിങ്ങോട്ട് അഴിച്ചു ഒന്ന് 6:30 ഏകദേശം ഒരു 6:30-നുള്ളിൽ നമ്മൾ ഓരോരുത്തരെ അഴിച്ചിട്ട് തുടങ്ങി. എല്ലാവരും ഒരുമിച്ചാണോ? എല്ലാവരും ഒരുമിച്ച് അഴിച്ചിടാൻ പറ്റില്ല. ചില ഒന്ന് രണ്ട് ഡോഗ്സിന് അഗ്രഷനുള്ളവരുണ്ട്, അതായത് വേറൊരു ഡോഗ്സിനെ കാണുമ്പോൾ അഗ്രഷനുള്ള ഒന്ന് രണ്ട് ഡോഗ്സ് ഉണ്ട്. അതായത് അവർക്ക് മെയിനായിട്ട് ഇത്തിരി ഡ്രൈവ് കൂടുതലുള്ള പ്രശ്നവും പിന്നെ അത്യാവശ്യം സോഷ്യലൈസ് ചെയ്യാത്ത പ്രശ്നമാണ്. കാരണം നമ്മൾ അവളെ അവരെ പപ്പീസിൽ എടുത്തേക്കുന്നതല്ല, നമ്മൾ അഡൽട്ടിൽ എടുത്തേക്കുന്നത്. ആ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഒറ്റയ്ക്ക് കഴിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശമൊക്കെ എല്ലാവരും ഒരുമിച്ച് കഴിച്ചോളൂ. പിന്നെ എന്നിട്ട് നമ്മൾ കൂട് ക്ലീൻ ചെയ്യും, കൂട് ക്ലീൻ ചെയ്യും, വെള്ളം വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ഡ്രൈ ഫുഡൊക്കെ കൊടുക്കുക, കാലിൽ ഡ്രൈ ഫുഡ് കൊടുക്കും. ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും ഡ്രൈ ഫുഡ് നമ്മൾ കൊടുക്കുക എല്ലാത്തിനും. പിന്നെ സ്റ്റഡ് മീൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ്സ് വേറെയാണ്, അതേ ഡ്രൈ ഫുഡ് കൊടുക്കും. പിന്നെ കോഴിമുട്ട അങ്ങനത്തെ വേറെ കുറച്ച് സാധനങ്ങളും കൊടുക്കും. പിന്നെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഫിഷ് ഓയിൽ, മൾട്ടിവിറ്റമിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ബാക്കി അവർക്ക് അത് കാലിൽ തന്നെ കൊടുക്കും. പിന്നെ ബാക്കി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 5 മണി 5:30 ആകുമ്പോൾ റൈസ് ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് വരാം. അത് റൈസും ചിക്കനായിരിക്കും അല്ലെങ്കിൽ റൈസും ബീഫും ആയിരിക്കും. പിന്നെ എന്തായാലും 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം എന്തായാലും മീനുണ്ടാവും.
അല്ല അവർക്ക് അത് അല്ലെങ്കിൽ ഒരു മടുപ്പ് പോലെ ഇടയ്ക്ക് ഒരാഴ്ച ഫുള്ള് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റേക്ക് ആകുമ്പോഴേക്കും അവർ നമ്മളെ തന്നെ നോക്കും, ഞാൻ കഴിക്കണോ ഞാൻ കഴിക്കണോ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നോക്കും. അപ്പൊ പിന്നെ നമുക്കതൊരു വിഷമല്ലേ, നമ്മൾ മാറ്റി കൊടുക്കും. അങ്ങനെ ഒരു ഷെഡ്യൂളിലാണ് പോണേ, കറക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളുണ്ട് അവർക്ക്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കിട്ടാനായാലും കുഴപ്പമില്ല. നമ്മുടെ ഫാമിക്ക് ചേട്ടാ എങ്ങനെയാണ് ഡോഗിനെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ സെലക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് ബ്രീഡേഴ്സിനെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അവരുടെ ബ്രീഡിങ്ങിൽ ഇറങ്ങിയിട്ടുള്ള പപ്പീസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചിലവരെ അപ്ഡേഷൻ വരുത്താനായിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ ലൈൻസ് താല്പര്യമാണെങ്കിൽ നമ്മൾ അതെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് നമ്മുടെ ബ്രീഡിങ്ങിൽ തന്നെ പോയിട്ടുള്ള പപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും സജഷൻ ചോദിച്ചിട്ടേ നമ്മൊരു പ്രത്യേക ഒരു ബ്രീഡിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ റോട്ടാണെന്നുണ്ടെങ്കിൽ റോട്ട് തന്നെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അതിപ്പോൾ സെൻ ബെർണാർഡ് എന്നുണ്ടെങ്കിൽ ആ ലൈൻസ് അറിയാവുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ എല്ലാ ലൈൻസ് അറിഞ്ഞിട്ടല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ഡേഷൻ വരുത്തുന്നത് അങ്ങനെ ഒരു എടുക്കും, അത് ചിലപ്പോൾ നല്ല ലൈനായിരിക്കും. അപ്പോൾ അവർക്ക് വേറൊരു രീതിക്ക് അപ്ഡേഷൻ വരുത്താനായിട്ടായിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ എടുക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ, ഇപ്പോൾ എൻ്റെ ബ്രീഡിങ്ങിൽ തന്നെ പോയിട്ടുള്ള പപ്പീസ് ഉണ്ട്, അപ്പോൾ എനിക്കത് വിശ്വസിച്ചെടുക്കാം. കാരണം നമ്മൾ എൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒട്ടുമിക്കവരായിട്ടും നമ്മൾ കണക്ഷൻ ഉള്ളവരാണ്, അങ്ങോട്ട് ഇങ്ങോട്ടായിട്ടും കണക്ഷൻ മിക്കവരായിട്ടും ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നവർ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഈ ഡോഗ് ഫീൽഡിൽ ചേട്ടൻ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് എടുക്കുന്നത്, അതായത് വേറൊരു ഫാമിൽ ഫാം നടത്തുന്ന ആളല്ലെങ്കിൽ ഒരു ബ്രീഡർ ആരായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ആരാണ്? അത് നമ്മുടെ കാറിലത്ത് വിഷ്ണു അതിലൊന്ന് വിളിക്കും, പിന്നെ ഫൈസൽ. നമ്മൾ മെയിൻ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടില്ല, വിരലെണ്ണാവുന്ന പേരേ ഉള്ളൂ. അതുള്ളവരായിട്ട് നമ്മ നല്ല കണക്ഷനുമാണ്. അപ്പം നമ്മ അവരെയും സജഷൻ ചോദിക്കും, ചോദിക്കണം. കാരണം ഒറ്റയ്ക്ക് ഒരാൾ ഒരു ഡോഗിനെ എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ, കാരണം അത് മണ്ടത്തരവും. അപ്പം നമ്മത് പരമാവധി നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ചോദിച്ച് ഒരുപാട് പേരായിട്ട് കണക്ഷൻ ആയാലും പ്രശ്നമാണ്. അത് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാം, ഞാനത് പേരെടുത്ത് പറയുന്നില്ല പലരും, അത് പ്രശ്നങ്ങളാണ്. ഉള്ളവരായിട്ട് നല്ല ഇതിൽ തന്നെ പോണേ, കാരണം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം അവരെന്നെ നമ്മളോടും ചോദിക്കും കുറേ കാര്യങ്ങൾ, അവർക്കറിയാത്ത കുറേ ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഡോഗിനായിട്ട് പരിചയപ്പെടുത്തുന്നത്, അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് നമുക്ക് നിയോ പോലത്തെ മാസസ് നിയോനെ പരിചയം. അവളുടെ പേര് നിയോ തന്നെയാണ്, നമ്മൾ നിയോ തന്നെയാണ് വിളിക്കുന്നത്. ആ നിയോ പോലത്തെ അവളെ നമ്മൾ എടുക്കാൻ പോയപ്പോൾ തന്നെ നിയോ എന്ന പേര് തീരുമാനിച്ചിട്ട് പോയതാ, വീട്ടിൽ നിന്ന് തീരുമാനിച്ചിട്ട് പോയതാ, എടുക്കുന്ന ഉറപ്പില്ല കേട്ടാ, പേര് അപ്പോഴേ തീരുമാനിച്ചിട്ട് പോയതാ. അവളുടെ ലൈൻസ് വന്നിട്ട് ഫാദറും മദർ ഇന്ത്യൻ ചാമ്പ്യനാണ്, ഫാദറും മദർ ഇന്ത്യൻ ചാമ്പ്യനാണ്, ഹൈ ക്വാളിറ്റി. അവിടെ അങ്ങനെ ഒരു ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഷോ ക്വാളിറ്റി. ഈ 10-30 സായ പപ്പീനെയൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഷോ ക്വാളിറ്റി എന്ന് പറയാം, മണ്ടന്മാർ പറയുന്നത് കേട്ടിട്ട് ഓരോന്ന് ഷോ ക്വാളിറ്റി. അത് നമുക്കൊരു പപ്പിയിലെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ അവളെ ഷോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് തന്നെയാണ്, ചിലപ്പോൾ ഇറങ്ങുകയും ചെയ്യും, അവൾക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഷോ കണ്ടീഷനാണ്, ട്രെയിനിങ് പോയോണ്ടിരിക്കുകയാണ്. കാറിലത്ത് ഞാൻ പറഞ്ഞു വിഷ്ണു അവൻ്റെ ഇതിൽ തന്നെ ട്രെയിനിങ് പോയോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ അവളുടെ കെയറിങ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി പാടാണ്. അതായത് നമ്മൾ ഫിഷ് ഓയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ്, മൾട്ടി വിറ്റമിൻ ആയാലും അവൾക്ക്. പിന്നെ ഇവർക്ക് വെയിറ്റ് കൂടുതലാണല്ലോ, പിന്നെ ലേശ അഗ്രസീവൊക്കെ ആണ് ആള്. പുറമേ ഉള്ള ഒരാൾക്കാരോട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. നമ്മൾ സോഷ്യലൈസ് ചെയ്യാനൊക്കെ നോക്കി, എന്നാലും ഓണർ അറ്റാച്ച്മെൻ്റ് ആണ് കൂടുതൽ നമുക്ക് ഉണ്ടാക്കണേ. ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളിപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ കാര്യമാണ് പറയണേ. ചിലപ്പോൾ ബാക്കിയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ആൾക്ക് വേണമെങ്കിലും അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്, നമ്മൾ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിളെന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി ഓണർ അറ്റാച്ച്മെൻ്റ് ആണ് കൂടുതൽ. പിന്നെ നിയോപോളിറ്റിന് വെച്ചുമ്പോൾ കെയറിങ് എങ്ങനെയാണ്? കെയറിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കെയറിങ് വേണമല്ലോ. അതായത് ഇവർക്ക് ഹെയർ ഇല്ല, കോമ്പിങ്ങിൻ്റെ ആവശ്യം ശരിക്കും നമുക്ക് വരണേ ഇല്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം, ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കൂടുതലാണ് നമുക്ക് വന്നിട്ടില്ല ഇതേ വരെ, അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിക്കാണ് നമ്മൾ കെയർ ചെയ്യണേ. നിയോപോളിറ്റൻ മാസ്റ്റിഫ് എന്ന് പറയുമ്പോൾ എൻ്റെയും ആദ്യത്തെ ഒരു പപ്പിനെയാണ്. നമ്മൾ പപ്പിയിലെടുക്കണം, ആൾക്കാരിങ്ങനെ പെരുപ്പിച്ച് പെരുപ്പിച്ച് ഇത്രയും വലിയ നായാന്നൊക്കെ വന്നിട്ട് അവൻ്റെ ഒരു ആഗ്രഹത്തിന് വീട്ടെടുത്തതാണ്. അപ്പം നമ്മളതുപോലെ തന്നെ കെയർ ചെയ്യണേ. നമുക്ക് പരിചയപ്പെടാനായിട്ട് നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിനെ പരിചയപ്പെടാം. നമ്മൾ സ്റ്റഡ്മെയിലാണ് അവൻ, അവനെ നിങ്ങൾ കണ്ടല്ലോ. അവൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് എടുത്തേക്കുന്നതാണ്. നമുക്ക് ബ്ലാക്ക് ഡെൽറ്റിൽ എടുത്തതല്ലേ? ആ ഇപ്പോൾ എടുത്തിട്ടൊരു ഒരു മാസത്തിൻ്റെ അടുത്ത് ആവുന്നേ ഉള്ളൂ. ആ അവൻ്റെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു പപ്പി കുറച്ച് ഒരു ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് വേറൊരാളുടെ അത് കണ്ടിട്ട് അതിൻ്റെ പപ്പീസിനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് എടുത്തതാണ്. നല്ല പപ്പീസാണ്, കൂടുതലും ബ്ലാക്ക് ഷെയ്ഡ് തന്നെയായിട്ടാണ് വരണേ. ആ അവൻ്റെ പപ്പീസായാലും ഫീമെയിൽ സൈഡ് കളർ കോമ്പിനേഷനിൽ കുറവാണ്, പപ്പീസാണല്ലോ വലുതായി വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കളർ കോമ്പിനേഷൻ നോക്കുമ്പോൾ
പപ്പീസ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ, അതായത് ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിലായാലും എനിക്കായാലും ഞാൻ ജർമ്മൻ ഷെപ്പേർഡാണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കായാലും ഇത്തിരി ബ്ലാക്ക് ഷെയ്ഡ് കൂടുമ്പോൾ നമുക്ക് താല്പര്യമാണ്. പിന്നെ അവരെ ലുക്കേ മാറാണ്, ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലെ മെയിൻ സ്റ്റഡ് മെയിലാണ് ഇവനും. പിന്നെ റോട്ടും ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം, റോട്ടിനെ പരിചയപ്പെടാം. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് കേറിനി പറഞ്ഞപ്പോഴാണ് നമുക്ക് ഫാമിൽ എന്തെങ്കിലും, അതായത് ഒരു ഡോക്ടർ അത് എടുക്കുകയാണെങ്കിൽ, അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ അത് എവിടേക്കാണ് ഡോക്ടറെ എങ്ങനെ കൊണ്ടുപോകാറ്? നമ്മൾ മെയിനായിട്ട് കൊക്കാല പോവും, പിന്നെ മണ്ണുത്തിയിൽ പോവാറുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ അജിതൻ ഡോക്ടർ, പിന്നെ ഇവിടെ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ആശാമൻ, നമ്മൾ അവരെടുത്താണ് കൂടുതൽ പോവാറ്. പിന്നെ അവർക്കും പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരും, ഇപ്പോൾ ഡെലിവറിയുടെ ആയാലും ചില പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ മണ്ണുത്തി, കൊക്കാല, ഇല്ലെങ്കിൽ AMC. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇവിടേക്ക് പോകേണ്ടി വരാം. ഞായറാഴ്ചകളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് അവിടെ കുറവായിരിക്കും, ടൈം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും AMC അല്ലെങ്കിൽ കൊച്ചിൻ ബസ് അങ്ങനെയും പോവാം. അവൻ വന്നിട്ട് നല്ലൊരു ലൈനേജിലുള്ള തന്നെയാണ്, അവൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെയാണ്. അവനെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് ഇത്ര നാളായിട്ടുള്ളൂ, നമുക്ക് പേപ്പർ ഇതേ വരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അവൻ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ മോശം വന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു ഫീമെയിൽ ചെയ്യിക്കുമ്പോഴായാലും കോമ്പിനേഷനിൽ മോശം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ട് എടുത്തേക്കുന്നതാണ്. നമുക്ക് ഷെപ്പേർഡിനെ തന്നെ പരിചയപ്പെടാൻ അടുത്തായിട്ട്, അവളൊരു ലോങ് കോട്ട് ഫീമെയിലാണ്. നമ്മളിപ്പോൾ ട്രിം ചെയ്ത് നിർത്തിയേക്കുന്നത്, അവളെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 60 ദിവസം ആവുന്നുള്ളൂ. അവളെ നല്ലൊരു ലൈനേജിൽ തന്നെയുള്ളതാണ്. നീറോ വണ്ടർ ബാബർ ഫല്ലെന്ന് പറഞ്ഞിട്ടൊരു മെയിലിൻ്റെ ഗ്രാൻഡായിട്ട് വരും. നല്ല പപ്പീസായിരുന്നു, ഇപ്പോൾ ഒരു 60 ദിവസം ആവുന്നുള്ളൂ പപ്പീസ് ഇറങ്ങിയിട്ട് ഇവളുടെ. നല്ലൊരു ഫീമെയിലും ആണ്, അതായത് നമുക്ക് നല്ലൊരു കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിലാണ്. അതിപ്പോൾ ഒരു മെയിൽ യൂസ് ചെയ്താലും പരമാവധി നല്ല കുട്ടികൾ തന്നെയായിരിക്കും അവളിൽ നിന്ന് വരാം. ഔട്ട്പുട്ട് നല്ല ഔട്ട്പുട്ടാണ് അവളുടെ, അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയേക്കുന്നതാണ് അവളെ. ഇനി നമുക്ക് അടുത്തതും ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ തന്നെ പരിചയപ്പെടാം. അവള് ബുഷ്കോട്ടാണ്, നമ്മത് നോക്കിയിട്ടെടുത്ത, അതായത് മെയിൻ്റനൻസ് ഓവറാവും തോറും പണി കൂടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ എടുത്ത ഒരു ബുഷ്കോട്ട് തന്നെയാണ്. പക്ഷേ അവളിൽ നമുക്ക് ഇതേറെ ലോങ് കോട്ട് പപ്പീസിന് തന്നെ കിട്ടിയേക്കണേ. സർട്ടിഫൈഡ് ഡോഗാണ്, കുഴപ്പമൊന്നുമില്ല. അവളുടെ ലാസ്റ്റ് ലിറ്റർ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കുറച്ച് ലാസ്റ്റ് ഒരു ഹീറ്റ് സ്കിപ്പ് ചെയ്തു, ഒരു ലിറ്റർ കഴിഞ്ഞിട്ട് ഒരു ഹീറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഉള്ള. അപ്പോൾ ഇനി അടുത്തൊരു ഹീറ്റിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് അടുത്ത മാസം തന്നെയായിട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഒരു സെൻ പറഞ്ഞാൽ ഫീമെയിലാണ്, നമ്മളെ നിർത്തിയേക്കുന്നതാണ്. ഇവളുടെ അമ്മയിലും നമ്മളെ തന്നെ ഉണ്ട്, നമ്മളെ തന്നെ ഇറങ്ങിയേക്കുന്ന ബ്രീഡിങ്ങാണ് നമ്മളിവിടെ നിർത്തിയേക്കുന്നതാണ്. നമുക്കിവിടെ അമ്മേനെയും പരിചയപ്പെടാം. ഇപ്പം തന്നെ ഫാദറും മദറും ഇന്ത്യൻ ജാമ്യ ലൈൻസ് തന്നെ വരുന്നതാണ്. അത്യാവശ്യം നല്ല ലൈനേജിലുള്ള ഇത് തന്നെയാണ്. ഇവിടെ പപ്പീസ് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, നമ്മൾ അതും കൂടി അറിയാൻ വേണ്ടിയിട്ട് നിർത്തിയത്. ഇവിടെ നമ്മൾ അഡൽറ്റിയിൽ എടുത്തതാണ്, അപ്പോൾ ഉള്ള പപ്പീസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, നമ്മൾ പുറത്ത് നിർത്തതാണ്. അപ്പോൾ അതും കൂടി അറിയാനായിട്ട് നമ്മൾ എടുത്തതാണ്. ഇവള് പിന്നെ ലേശം കുറച്ച് അഗ്രഷൻ ഉണ്ട് ആൾക്ക്, കുഴപ്പമൊന്നുമില്ല. എന്നാലും 1 മാസ്റ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലെപ്പോഴും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അച്ഛനാണ്. കൂടുതലായിട്ട് അച്ഛനെപ്പോഴും അടുത്തൊന്നും വേണം അവളുടെ, ഇത്തിരി പോസസീവും കൂടിയാണ് ആൾ. വേറൊരാൾ ഉപദ്രവിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഇഷ്ടമൊന്നുമല്ല. ഇവിടെ നമ്മുടെ ഫാമിലി 13 ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡോഗിനെയും കാണിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 6 റോട്ടിൽ നമ്മുടെ മെയിൻ റോട്ട്, അതായത് നമ്മുടെ സ്റ്റെഡ് മെയിൽ, അവനൊന്ന് പരിചയപ്പെടും. അവൻ്റെ പേര് വന്നിട്ട് നമ്മൾ ജാക്കിന്ന് വിളിക്കാം. അവൻ്റെ പേപ്പറിൽ നെയിം എംബ്രോസ് എന്നാണ്. അവൻ വന്നിട്ട് ഗൗച്ചോ എന്ന് പറഞ്ഞിട്ടൊരു മെയിലിൻ്റെ മൾട്ടി കൺട്രി ചാമ്പ്യൻ ആണ്. പിന്നെ ഡോക്ടർ ടീം ടൂർ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ടീം ടൂർ ലൈനാണല്ലോ ട്രെൻഡിങ്. കേരളത്തിലെ ട്രെൻഡിങ് ടീം ടൂർ ലൈൻ, കേരളത്തിൽ നല്ല എല്ലായിടത്തും ടീം ടൂർ ലൈൻ തന്നെയാണ്. ഡോക്ടർ ടീം ടൂറിൻ്റെ കുട്ടിയാണ് അമ്മ. അപ്പം അങ്ങനെ വന്നിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അവൻ്റെ പ്രൊഡക്ഷൻ ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മെയിൽ. നമുക്കിപ്പോൾ ഒരു 6 ലിറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ അവനിൽ, 2 എണ്ണം നമ്മളിൽ തന്നെയായിരുന്നു. അവന് പപ്പിയിലല്ല, നമ്മൾ അടൽറ്റിയിൽ എടുത്തതാണ്. അവനൊരു ലിറ്റർ അവൻ്റെ ഇറങ്ങിയതിന് ശേഷം ആ പപ്പീസിനെ കണ്ടിട്ട് തന്നെ നമ്മൾ എടുക്കണം. അമ്മ സ്റ്റാർട്ട് മെയിൽ കൂടുതൽ അങ്ങനെയാണ് ചൂസ് ചെയ്യാറ്. അതായത് ആ പപ്പീസിനെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടം, നമ്മൾ മെയിനായിട്ട് നമ്മൾ പപ്പീനെ എടുക്കാനായിരിക്കും പോകണ്ടാവുക. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും എടുക്കുക. അത് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പപ്പീനെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫീമെയിലിനെ ഭയങ്കര ഇഷ്ടമാവും. അതായത് പപ്പീനെ മദറിനെ നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ പപ്പീനെ നോക്കിയിട്ട് നമ്മൾ ചോദിക്കുക, മദറിനെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അത് ചിലവർക്ക് അത് ഇഷ്ടമാവില്ല, പക്ഷെ നമുക്കത് നമുക്കൊരു ആഗ്രഹം പറയില്ല. അങ്ങനെ പിന്നെ അവൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പർമെൻ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ഡ്രൈവുള്ള കൂട്ടത്തിലാണ്. അത് പ്രയർ ഡ്രൈവ് ഉണ്ടാണ്. അവൻ പുറത്തുനിന്നായാലും ആള് സാധാരണ റോട്ട് നമ്മൾ അഗ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെയല്ല, എല്ലാവരും പറയുന്നതേ ഉള്ളൂ. എല്ലാവരും അഗ്രഷൻ അങ്ങനെ ഇല്ല, അത് വെച്ച് നോക്കുമ്പോൾ ആള് പാവാണ്.
അവനും അവൻക്ക് അങ്ങനെ പറയാം. പറയുന്നതല്ല അവൻ അങ്ങനെയാണ്, അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരെയും ഇപ്പം ഞാൻ ഇല്ലാത്തപ്പോഴായാലും ഞാനും അച്ഛനും ഇല്ലാത്തപ്പോഴായാലും അനിയത്തിയായാലും അമ്മയായാലും മരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആള് മെയിറ്റ് ചെയ്യാനായാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് മെയിറ്റ് ചെയ്യും. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. ചില മെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിറങ്ങി ഇങ്ങനെ നിൽക്കും, മെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ചില മെയിൽസിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് അങ്ങനെ പ്രാവശ്യം ഒരു മെയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മളിങ്ങനെ കൊടുത്തു നോക്കാനായിട്ട് വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താണ്, നമ്മൊരു പപ്പിനെ നോക്കാൻ പോയിട്ട് നമ്മളിങ്ങനെ കണ്ട് ഇഷ്ടമായിട്ട് ചോദിച്ചും പിടിച്ചും പോയിട്ട് എടുത്തതാണ്. പിന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനൊരു സമയമായി. നമ്മൾ അപ്പോൾ ചേട്ടന് ഈ ഒരു ഡോഗ് ഫീൽഡിൽ നിന്നുകൊണ്ട് അടുത്തൊരു ലെവലായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് കുറച്ച് അതായത് ഒരു ഷോയ്ക്കൊക്കെ ഇറക്കണം എന്നങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് പേഴ്സണലി ഷോ എന്ന് പറയാൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമില്ല. എന്നാലും ഇഷ്ടമാണ്, കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ്. അനിയത്തി വേണ്ടാണ് നമ്മൾ ന്യൂ പോൾട്ടറിന് എടുക്കണത്. അവൾക്ക് ഷോ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെ പപ്പി ക്ലാസ്സിലെ ഷോ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ കൊറോണയുടെ ഒരു ഇഷ്യൂ ഷോ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് പപ്പി ക്ലാസ്സിലെ ഇറക്കണം എന്നായിരുന്നു. ഇനിയിപ്പോൾ പപ്പി പറ്റില്ല, ഇനിയിപ്പോൾ നമുക്ക് അടുത്തിൽ ഇറക്കണം. അവളെന്തായാലും ഇറക്കും, വൈകാതെ ഉണ്ടാവും. ഷോകളിലുണ്ടാവും, ചൂടി ഉണ്ട്. റോട്ടാണ് ഗലിഗൻ സ്പൈ എന്ന് പറയും, വാസൻ റോട്ടിൽ. ഒരുപാട് അവളായാലും ഷോകളിലൊക്കെ ഒരുപാട് വിന്നിംഗ് ഉള്ള ഡോഗാണ്. നമുക്കൊരുപാട് ഇന്ത്യൻ ചാമ്പ്യൻ ഡോഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഫീമെയിലാണ്. അപ്പോൾ അവളുടെ നമ്മൊരു ബ്രീഡിങ്ങിലൊരു കുട്ടീനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനെയും ഇങ്ങനെ ഷോ ചെയ്യാൻ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നു, വിഷ്ണുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല നമ്മൾ ഇതേ വരെ. പിന്നെ റോട്ടാണല്ലോ, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം വൈകാതെ പ്രതീക്ഷിക്കാം എല്ലാം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താ പറയാ, ഷോക്ക് ഇറങ്ങാൻ പറ്റട്ടെ തന്നെ മെയിനായിട്ട്. അതായല്ലോ അവളുടെ അത് അവളുടെ ആഗ്രഹമാണ്. അവള് നമുക്ക് ആഗ്രഹങ്ങൾ, അവളായാലും നമുക്കിപ്പോ കാര്യത്തിലായാലും ബുദ്ധിമുട്ടുകളില്ല. അതായത് ഇപ്പൊ ഞാനായാലും ആരും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവളായിട്ട് തന്നെ ഡോക്സൻ അടിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ അപ്പൊ അവള് ഇഷ്ടം പറയുമ്പോ നമ്മൾ സഹിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റട്ടെ. ആ അത് സാധിക്കും. നമുക്ക് നമ്മുടെ എപ്പിസോഡ് ആണ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സെൻ ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ ചേട്ടനെ എന്താ പറയാ, ജർമ്മൻ ഷിപ്പുണ്ട് അല്ലേ, സ്റ്റെഡ് സർവീസ് ഉണ്ട്. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്യാം. റൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.